സ്വർഗീയ ശബ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ദൈവവചനം സങ്കീർത്തന പുസ്തകം 22:3. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ കഷ്ടാനുഭവത്തെക്കുറിച്ച് പ്രാവചനികമായി സംസാരിക്കുന്നതാണ് 22 അവനെ ഏറ്റവും അധികം പ്രയാസപ്പെടുത്തിയ കാര്യം 3 മണിക്കൂർ നീണ്ടു നിന്ന ഇരുട്ടിൻ്റെ സമയത്ത് ദൈവം അവനെ കൈവിട്ടതാണ്. അക്കാരണത്താലാണ് 22 ഹൃദയഭേദകമായ വാക്കുകളോടെ ആരംഭിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഈ സമയത്ത് ദൈവം പാപരഹിതമായ അവനിൽ പാപത്തിന് ശിക്ഷ വിധിക്കുകയും അവനിൽ വിശ്വസിക്കുന്ന ഏവരുടെയും പാപം അവൻ്റെ മേൽ ചുമത്തുകയും ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കിയത് അവൻ എത്ര വലിയ ഭാരമായിരുന്നു! നീ എന്നെ കൈവിട്ടതെന്ത് എന്നും ന്യായമായി ചോദിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി യേശു മാത്രമായിരുന്നു. കാരണം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതിൻ്റെ ശിക്ഷാവിധി അർഹിക്കാത്ത ഏക നീതിമാനായ വ്യക്തി അവനായിരുന്നു. എന്നാൽ അവൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, നീ പരിശുദ്ധനാകുന്നുവല്ലോ. അങ്ങനെ അവൻ ദൈവത്തിൻ്റെ പെരുമാറ്റത്തെ ന്യായീകരിച്ചു. കർത്താവായ യേശുവിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കൈവിടൽ കഠിനമായ കഷ്ടതയായിരുന്നിട്ടും അവൻ അതിനെതിരായി മറുതലിച്ചില്ല. പ്രിയമുള്ളവരെ, പാപികളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി താൻ അംഗീകരിക്കുകയായിരുന്നു. കൂടാതെ ഈ ശിക്ഷാവിധി ദൈവിക വിശുദ്ധിക്ക് അനുയോജ്യമായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ ദൈവം മഹത്വത്തിൻ്റെ സ്തുതിഗീതം പാടണമെങ്കിൽ അതാവശ്യമാണ്. ഏറ്റവും ആഴമേറിയ കഷ്ടതയുടെ നടുവിലും കർത്താവായ യേശുവിന് തൻ്റെ മനസ്സിൻ്റെയും വികാരങ്ങളുടെയും മേൽ സമ്പൂർണ്ണ നിയന്ത്രണമുണ്ടായിരുന്നു. പാപരഹിതൻ എന്ന നിലയിൽ, നമുക്കൊരിക്കലും അനുഭവിക്കാത്ത നിലയിൽ ദൈവിക ന്യായവിധിയുടെ ഭീകരത അവൻ ഗ്രഹിച്ചു. എങ്കിലും അവൻ ദൈവത്തിന് സമ്പൂർണമായി വിധേയപ്പെട്ടു. രക്ഷയുടെ പ്രവൃത്തി അവന് വേണ്ടി തികയ്ക്കുവാനും താൻ ആഗ്രഹിച്ചു. നമ്മുടെ ആരാധന അവൻ്റെ വിശുദ്ധ നാമത്തിന് യോഗ്യമായത് തന്നെ അത്രേ, പ്രിയമുള്ളവരെ. ആകയാൽ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ പാപം എന്തെന്നറിയാത്തവൻ, നമുക്കായി പാപം വഹിച്ചവൻ ഉറച്ച നിലവിളിയോടെ അവൻ ചോദിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പ്രിയരെ, യഥാർത്ഥമായി നമുക്ക് സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ യോഗ്യനായ ഒരുവനെ വേദപുസ്തകം വരച്ചു കാട്ടുന്നു. നമുക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ സകല പാപങ്ങളെയും വഹിച്ചുകൊണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ യേശുവിനെ സ്തുതിച്ചുകൊണ്ട്, ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്.